മീഡിയാനെറ്റ് ചാനലിൻ്റെ ട്രാവൽ ജേണലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടുക്കി ജില്ലയിലെ കാമാക്ഷി പഞ്ചായത്തിലൂടെയുള്ള നമ്മളുടെ യാത്രയുടെ നാലാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉദയഗിരി എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപമാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ തങ്കമണിയിലെ തേയില ഫാക്ടറി സന്ദർശിച്ചിരുന്നു. അതെല്ലാം അതിനോട് അടുത്ത് തന്നെ മറ്റ് അനവധി കാഴ്ചകളുള്ള ഒരുക്കുന്ന വലിയൊരു സ്വർഗലോകം പോലുള്ള പ്രദേശമാണുള്ളത്. പുൽമേടുകൾ, അതുപോലെ തന്നെ കാർഷിക മേഖലകൾ, കാപ്പിത്തോട്ടങ്ങൾ, തേയിലക്കാടുകൾ, ഇങ്ങനെ നിരവധിയായ കാഴ്ചകളാണ് ഈ പ്രദേശത്തുള്ളത്. അതുപോലെ തന്നെ നിരവധി സിനിമകൾക്ക് വേദിയായ പ്രദേശം. നമ്മളുടെ ഇടുക്കിയുടെ എന്നും തന്നെ ഓർത്തിരിക്കാവുന്ന മഹേഷിൻ്റെ പ്രതികാരം, ഇടുക്കിയെക്കുറിച്ചുള്ള ഏറ്റവും സുന്ദരമായ ഒരു ഗാനം പിറവിയെടുത്ത ആ സിനിമയുടെ പ്രധാന ലൊക്കേഷനായിരുന്നത് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തിൻ്റെ സമീപ പ്രദേശങ്ങളാണ്. ഉദയഗിരി, പ്രകാശ് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. നമ്മളുടെ ഇന്നത്തെ യാത്ര ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യവും ഈ പ്രദേശത്തിൻ്റെ കാർഷിക സൗന്ദര്യങ്ങൾ, അതുപോലെ തന്നെ ചരിത്രങ്ങൾ, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, ഇതെല്ലാം കണ്ട് പുൽമേടുകൾ സന്ദർശിച്ച് അങ്ങനെ നമ്മളുടെ ഇന്നത്തെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ യാത്ര നമുക്ക് ആരംഭിക്കാം. നമ്മൾ ഈ തങ്കമണി തേയില ഫാക്ടറിയിൽ നിന്ന് ഒരല്പം മുന്നോട്ട് മാറി കഴിയുമ്പോഴത്തേനെന്താ ഒരു മനോഹരമായ ഒരു പുൽമേടിലേക്കാണ് ചെല്ലുന്നത്. കണ്ടോ, നല്ല പുൽമേടിൻ്റെ ഒരു മനോഹര ഭംഗി, നല്ല കാറ്റടിക്കുന്നുണ്ട്. ആ പുൽമേടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് വീണ്ടും നീങ്ങുന്നത്. നമ്മൾ താഴെ കണ്ട ആ പുൽമേടിൻ്റെ മുകൾ ഭാഗത്ത് വന്നു. ഇവിടെ വന്നപ്പോൾ അതൊന്ന് കാണണം എന്നൊരാഗ്രഹം കൊണ്ട് ഇങ്ങോട്ട് കയറിയതാണ്. ഇതിപ്പോൾ ഒരു കാർഷിക ഭൂമിയാണെന്ന് തോന്നുന്നു, ആരുടെയോ സ്വകാര്യ വ്യക്തിയുടെ കയ്യിലുള്ളതാണ്. ഒരു ബായിയാണ് നിന്നിട്ട് ഈ പുല്ല് ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമുക്കിതാ ഇതുവഴി, ഇത് ഇതിലൂടെ ഒരു ചെറിയൊരു വഴി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കമ്പിവേലിയൊക്കെ ഇട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കയറി നോക്കാം. അമ്പലമേടിനടുത്തുള്ള ഒരു പുൽമേടിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഈ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ നമ്മൾ താഴെ റോട്ടിൽ നിന്നുകൊണ്ട് കണ്ട ആ പുൽമേടൊന്ന് കാണണം എന്ന് ആഗ്രഹിച്ച് അപ്പുറത്ത് വശത്തുകൂടി വന്ന് ഈ പുൽമേടിൽ കയറി നിരവധി തേയിലയല്ല ഈ തെരുവ പുല്ലുകൾ, അതുപോലെ തന്നെ മൃഗങ്ങൾക്കൊക്കെ തീറ്റയ്ക്ക് ഉപയോഗിക്കാവുന്ന സൈസ് പോത പോലുള്ള പുല്ലുകളും മറ്റും ധാരാളമായിട്ട് ഇതിനകത്ത് വളരുന്നുണ്ട്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കാറ്റടിക്കുന്നത് കണ്ടില്ലേ, നല്ല ഫീലാണ്, നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്ക് ഇവിടെ നിന്ന് നല്ല കുറേ കുറേ കാഴ്ചകൾ കൂടി നമുക്ക് കാണാം കേട്ടോ. ഈ പുൽമേട് ഇത് റവന്യൂ തരിശാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അവിടെ
ചങ്ങലക്കിട്ട് വഴി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സന്ദർശിച്ച തേയില ഫാക്ടറിയുടെ ദൃശ്യമാണ് കാണുന്നത്. ആ പുകയൊക്കെ പൊങ്ങുന്ന കണ്ടില്ലേ? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ സന്ദർശിച്ചിരുന്നു. അതിന് എതിരെ കാണുന്ന മലനിരകൾ, കുറത്തി മലയിൽ നിന്ന് ഏറ്റവും അങ്ങേറ്റത്ത് കുറത്തി മലയിൽ നിന്ന് ആരംഭിക്കുന്ന കല്യാണത്തണ്ട് മലനിരകൾ, ദാ അത് അങ്ങ് പോവുകയാണ്. അഞ്ചുരുളി വരെ നീണ്ടു കിടക്കുന്ന ആ ഒരൊറ്റ മലയുടെ ആ ഒരു വൈഡ് ആംഗിൾ നമുക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. അതിൻ്റെ ഏറെക്കുറെ എഡ്ജ് വരെ നമുക്ക് കാണാം. ഏറ്റവും അങ്ങേയറ്റത്ത് ആ മല അവസാനിക്കുന്നതും ആ മല തുടങ്ങുന്നതും നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ തങ്കമണി, ഒരു മലയ്ക്ക് മറഞ്ഞ് തങ്കമണി ടൗൺ കണ്ടോ, ചെറുതായിട്ട് നമുക്ക് തങ്കമണി ടൗൺ കാണാം. നമുക്കുള്ള അവിടെ നിന്ന് അതുവഴി ഇതിലൂടെയൊക്കെയോ കറങ്ങി തിരിഞ്ഞാണ് ഇവിടെ വന്നേക്കണത്. ഏതാ വഴിയെന്ന് എനിക്കറിയത്തില്ല. ഇനി ഇതിലൂടെ തിരിച്ച് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമെന്നും അറിയത്തില്ല. നമ്മൾ തങ്കമണിയിലേക്ക് വരുന്നതിന് മുമ്പേ അവിടെ ഒരു പാറവട നമ്മൾ കഴിഞ്ഞ ഒരു രണ്ട് എപ്പിസോഡ് മുമ്പ് നമ്മൾ സന്ദർശിച്ചിരുന്നു. ദൂരെ നമ്മളൊരു പാറവട കല്ല് പൊട്ടിച്ചിട്ടേക്കണം. അത് കണ്ടോ, ആ ദൃശ്യം, ആ പാറവടയാണ് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഏതോ ഒരു ദേവാലയം അവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഇവിടെ കണ്ടില്ലേ, നല്ല ഒരുപാട് അത്യാവശ്യം നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു പ്ലേസാണ് ഇത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ട ഒരു അമ്പലം, അമ്പലമേട് എന്ന് പറയുന്ന സ്ഥലത്തെ ആ അമ്പലമാണ് ഇതാണ്ടെ ദൂരെ ആ കാണുന്നത്, അത് അമ്പലമാണ് ആ കാണുന്നത്. അങ്ങനെ അത്യാവശ്യം ഇവിടെ ഇടുക്കി ജില്ലയിലെ ഏത് കുന്നിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിലും കാഴ്ചകൾ ഇതേപോലെ താഴ്വാരങ്ങളുടെയും എതിർവശത്ത് നിൽക്കുന്ന മലനിരകളുടെയും ഒക്കെ കാണാൻ സാധിക്കുമെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഓരോ മലകളുടെ മുകളിൽ കയറി നിന്ന് നോക്കുമ്പോഴും ഉണ്ടാകുന്ന കാഴ്ചകൾ അത് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പുൽമേടുകൾ, ഒരു പുൽമേടും ഒരു കൊച്ചുമലയും നമുക്ക് ഒഴിവാക്കാതെ നമ്മൾ ഈ കാഴ്ചകളിലോട്ട് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇനി നേരെ ഉദയഗിരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ആക്ച്വലി നമ്മൾ ഒരു വഴിതെറ്റിയാണോ കയറി വന്നേക്കണേന്ന് പോലും അറിയത്തില്ല. ഇനി ഈ പോരുന്ന വഴിക്ക് ആരെയും കാണാൻ ആ ഭാര്യയെ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. അദ്ദേഹത്തിനാണെങ്കിൽ ഒന്നും അറിയത്തില്ല, സംസാരിക്കാനും അറിയത്തില്ല. അപ്പം ഇനി നമ്മൾ നേരെ ഉദയഗിരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാം. നമ്മൾ അമ്പലമേട് നിന്ന് കടന്ന് നമ്മളിപ്പം ഒരു ഏതോ ഒരു മെയിൻ റോഡിലോട്ട് വന്ന് ചാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഉദയഗിരി കട്ടപ്പന റോഡാണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയത്തില്ല. ഇപ്പോൾ ഈ മെയിൻ റോഡ് വഴി നമ്മൾ ചെല്ലുന്നത് ഉദയഗിരിക്കാണെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുണ്ട് തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ, നല്ല വൃത്തിയായിട്ട് തന്നെ സെറ്റ് ചെയ്തേക്കുന്ന തേയിലത്തോട്ടങ്ങളാണ്, സംരക്ഷിക്കുന്ന തേയിലത്തോട്ടങ്ങളാണ്. അതുപോലെ തന്നെ നല്ല പുൽമേടുകൾ, നല്ല കാലാവസ്ഥയാണ്, അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. ധാരാളം പുതിയ വീടുകളൊക്കെ, ഇഷ്ടംപോലെ വീടുകൾ വരുന്നു. ഇതാ ആ ഏറെക്കുറെ ഇത് തന്നെയാണ് ഉദയഗിരി. അവിടെയൊക്കെ ഒരു ടവറൊക്കെ നിൽക്കുന്നത് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതാണ് ഉദയഗിരി. ഉദയഗിരി അത്ര അത്യാവശ്യം നല്ല സുഖകരമായ കാലാവസ്ഥ കിട്ടുന്ന പ്രദേശമാണ്. നല്ല ഒരു ഉയർന്ന കുന്നിൻ മുകളിലാണ്, ഏകദേശം ഒരു 3000 അടിയെങ്കിലും ഉയർച്ചയിലാണ് ഈ പ്രദേശം കിടക്കുന്നതെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു തണുപ്പ്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ ചെറിയ റോഡുകളുണ്ട്. നമ്മൾ ഈ കടന്നു പോകുന്ന സ്ഥലങ്ങൾ ഏറെക്കുറെ ഇതായതുണ്ടല്ലേ, മൂന്നാർ പോലുള്ളൊരു സെറ്റപ്പിലേക്ക് ഏറെക്കുറെ എത്തി. ഇതാ നല്ല തേയിലത്തോട്ടങ്ങളിലോട്ട് വന്നു. തേയിലത്തോട്ടവും അതുപോലെ തന്നെ നമ്മുടെ ഈ സിൽവർ ലോക്ക് മരങ്ങൾ ധാരാളമായിട്ട് ഇടതൂർന്ന് നിൽക്കുന്ന ഒരു സുന്ദര പ്രദേശം. ചെറിയ ഗാർഡ്, മറ്റേ ഈ നേഴ്സറികളുണ്ട്. അങ്ങനെ ഒരു കാർഷിക മേഖലയുടേതായ എല്ലാവിധ
സൗന്ദര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു പ്രദേശം കൂടിയാണ് ഉദയഗിരി. ഇതിലൂടെ ബൈക്കിന് തന്നെ സഞ്ചരിക്കുന്ന കേട്ടോ ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു ഫീല്. കാരണം നമുക്ക് ഈ നല്ല കുളിർന്ന നല്ല തണുത്ത കാലാവസ്ഥ അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇപ്പൊ എവിടെ എത്തി എന്ന് അറിയത്തില്ല. അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്. ആ ബോർഡ് നോക്കി വേണം ഇനി ഏതാണ് സ്ഥലമെന്ന് കറക്റ്റ് അറിയാനായിട്ട്. ആ അതെ അതെ, ഇതാണ് ഉദയഗിരി. ഇനി ഇവിടുന്ന് പ്രകാശ്, മേലെ കുപ്പച്ചാമ്പടി, കനകക്കുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിലൂടെയൊക്കെ പോകാം. അതെ അടിപൊളിയാണുള്ളത്. ഇവിടെ ഒരു ഗ്രോട്ടയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം. നോക്കി, നല്ല ഉരുളൻ കല്ലുകൾ കൊണ്ട് നല്ല മനോഹരമായിട്ട് ചെയ്തേക്കണ ഒരു ഗ്രോട്ടോയാണ്, മാതാവിൻ്റെ ഒരു ഗ്രോട്ടോയാണ് നമ്മൾ കാണുന്നത്. മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഉദയഗിരി പള്ളിയാണെന്ന് തോന്നുന്നു, കൂടുതലറിയില്ല. ഉദയഗിരി സെൻട്രൽ ജംഗ്ഷനിലേക്ക് നമ്മളെത്തി. ഹൈറേഞ്ചിലെ ഒരു നല്ലൊരു ടൗണായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നല്ലത് ചുറ്റിനും നല്ല നല്ല ഒരു പച്ചപ്പും. തേയിലത്തോട്ടങ്ങളും കണ്ടോ, ഇവിടെ ഒന്നും തേയിലത്തോട്ടങ്ങൾ തീരുന്നില്ല. നമ്മളങ്ങനെ ഉദയഗിരി ടൗണിലൂടെ നമ്മൾ നേരെ പ്രകാശ ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം കയറി നിന്നിട്ടുണ്ടെങ്കിൽ ഈ കുന്നിൻ മുകളിൽ നിന്ന് നമുക്ക് വേറെ വേറെ കാഴ്ചകൾ കാണാൻ സാധിക്കും. ഇതുവഴി വരാത്ത സഞ്ചാരികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ദിവസം ഈ വഴിയൊക്കെ ഒന്ന് കടന്നു വരണം കേട്ടോ. നല്ല ഒരു ഫീലാണ്, നല്ല റോഡുമാണ്. നല്ല കിടക്കുന്ന കണ്ടില്ല, നല്ല ക്ലാസ് റോഡ്. ഇതാ ഏലത്തോട്ടങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ സകല കൃഷികളും നടക്കുന്ന ഒരു ഏരിയ. ഈ തേയിലത്തോട്ടങ്ങൾ വളരണമെങ്കിൽ മഴ കൂടുതലുള്ള പ്രദേശങ്ങളായിരിക്കണമെന്നാണ് പറയുന്നത്. 200 മുതൽ 300 സെന്റിമീറ്റർ വരെയൊക്കെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് തേയിലത്തോട്ടങ്ങൾ, തേയിലക്കൃഷികളൊക്കെ. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് തേയിലയെ പരിപാലിക്കുന്നുണ്ട്. ഈ തേയിലകളെല്ലാം നേരെ നമ്മുടെ തങ്കമണി തേയില ഫാക്ടറിയിലേക്കാണ് എത്തിക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള കർഷകർക്ക് ഭയങ്കര ഒരു വരുമാന മാർഗം കൂടിയാണത്. ഈ കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കർഷകർക്ക് തേയില വില നൽകി തേയില എടുക്കുന്നത് തങ്കമണി സഹകരണ തേയില ഫാക്ടറിയാണെന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മൾ അമ്പലവേട് മുതൽ നമ്മുടെ ആരംഭിച്ച നമ്മുടെ ആ കാഴ്ചകളുടെ ഒരു നിമിഷം പോലും നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം. കാരണം ഒരു വ്യക്തികൾക്ക് പോലും നമുക്ക് ഫ്രെയിം കട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. കാരണം മൊത്തം കാഴ്ചകളാണ്. ഇത് വേറെ ഏതോ ഒരു സ്ഥലത്തെത്തി. ഇനി തങ്കമണിക്ക് താഴേക്ക് തോപ്രാംകുടി മുരിക്കാശ്ശേരി. ഇതേതാണ് സ്ഥലം? പ്രകാശ് വെട്ടിക്കാൻ പറ്റും എന്ന് കണ്ടാണ്. ആ ഇത് നമ്മൾ പ്രകാശ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇതാണ് പ്രകാശ്. ദാ ഇവിടെ ഒരു മരം നിന്നിരുന്നു. ഈ മരമാണ് മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയിൽ ഫൈറ്റൊക്കെ നടക്കുമ്പോൾ അവ ഇതിൻ്റെ ചോട്ടിൽ നിന്നുകൊണ്ടാണ് ഫൈറ്റൊക്കെ നടക്കുന്നത്. അവർ അവരുടെ ഇതാണ് അതിൻ്റെ പ്രധാന മഹേഷിൻ്റെ പ്രതികാരത്തിൻ്റെ അകത്ത് പ്രധാന ലൊക്കേഷനായ സ്ഥലമാണ് പ്രകാശ്. നമുക്ക് പ്രകാശ് ഒന്ന് കണ്ടിട്ട് പോവാം. കെട്ടിടത്തിൻ്റെ ഇത് അവർ ബസ് സ്റ്റോപ്പൊക്കെ ആയിട്ട് മറ്റേ വെയിറ്റിംഗ് ഷെഡൊക്കെ ആയിട്ട് കാണിച്ച കെട്ടിടം ഇതാ ഈ കാണുന്ന കെട്ടിടമാണ്. അതുപോലെ തന്നെ അവരുടെ സ്റ്റുഡിയോ ഇട്ടിരുന്ന ഇത് അത് നമുക്ക് നോക്കാമേ. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രകാശ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹൈറേഞ്ചിലെ ഒരു അടിപൊളിയൊരു ഗ്രാമം. ഇവിടെ ഒരു മരം നിന്നിരുന്നു. ഞാനത് ആദ്യമേ സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയിൽ അവരുടെ ഒരു ഫൈറ്റ് സീന്, കഥയുടെ പ്രധാനമായ ടേണിംഗ് പോയിൻ്റായ ഒരു ഫൈറ്റ് സീൻ, ഫഹദ് ഫാസിലിന് തല്ലുകിട്ടുന്ന സീനൊക്കെ ക്രിയേറ്റ് ചെയ്തത് ഇവിടെ വച്ചാണ്.
അതുപോലെ തന്നെ അവരുടെ ഈ ഭാവന സ്റ്റുഡിയോയും അതുപോലെ തന്നെ ബേബി ആർട്സ് ഒക്കെ ഇതാ ഈ കെട്ടിടത്തിൻ്റെ മുകളിലായിരുന്നു സെറ്റ് ഇട്ടിരുന്നത്. അത് സെറ്റായിരുന്നു. അത് സിനിമ കഴിഞ്ഞ ഉടനെ അത് പൊളിച്ചുകൊണ്ട് പോയി, അതിൻ്റെ മുകളിലായിരുന്നു. അങ്ങനെ സിനിമയിൽ ഒരു വലിയ പ്രാധാന്യം കിട്ടിയ ഒരു പ്ലേസാണ് ഈ പ്രകാശ് എന്ന് പറയുന്ന ഈ സ്ഥലം. അപ്പം ഇവിടെ നിന്ന് നല്ലൊരു ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് ഒരുപാട് സ്ഥലങ്ങളിലോട്ടൊക്കെ വണ്ടി വഴി തിരിഞ്ഞാണ് പോകുന്നത്. തോപ്രാംകുടി മുരിക്കാശ്ശേരി മേഖലകളിലേക്കുള്ള റോഡാണ് ഈ കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വന്ന വഴി എന്ന് പറയുന്നത് ഇരട്ടയാർ കട്ടപ്പന നെടുങ്കണ്ടം റോഡാണ്. ആ കട അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണ്. പിന്നെ ഉപ്പുതോട് ചേലച്ചോട് ഉൾപ്പെടെ ജില്ലാ ആസ്ഥാന മേഖലയിലേക്ക് പോകാവുന്ന വഴിയാണ് ഈ ഇവിടുന്ന് വലത്തോട്ട് കിടക്കുന്നത്. അതുപോലെ തന്നെ നേരെ കിടക്കുന്ന വഴിയും അതുപോലെ തന്നെ ഉപ്പുകോട് പ്രദേശത്തേക്ക് കടിയമ്പാട് ഭാഗങ്ങളിലോട്ടൊക്കെ പോകുന്ന സ്ഥലമാണ്. അങ്ങനെ ഒരു സിനിമ മൂലം ഒരു ടൗണിൻ്റെ മുഖച്ഛായ തന്നെ മാറിയ ഒരു പ്രദേശമാണ് ഈ പ്രകാശ് എന്ന് പറയുന്നത്. ഇന്നും പല സിനിമാക്കാരും വരുമ്പോഴും ഈ പ്രകാശ് ഒന്ന് സന്ദർശിച്ചിട്ട് പോകാറുണ്ട്. ഈ പ്രകാശിൽ പക്ഷേ ആ മരം, ആ സിനിമ കഴിഞ്ഞോടുകൂടി ആ മരം അവർ മുറിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ അതൊരു ഭയങ്കര ഭംഗിയായിരുന്നു. പക്ഷേ എന്തോ സുരക്ഷാ കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ ആ മരം മുറിക്കാനുണ്ടായത്. മരം മുറിക്കാൻ തീരുമാനമായപ്പോഴാണ് ഈ ഷൂട്ടിംഗ് നടന്നത്. പിന്നീട് അവർ ഷൂട്ടിംഗ് കഴിയുന്നത് വരെ മരം മുറിക്കണ്ട എന്നുള്ള തീരുമാനത്തിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് കരിക്കുംമേട് അമ്പലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ കണ്ട് നമുക്ക് തിരിച്ചു വരാം. പ്രകാശ് ടൗണിൽ നിന്ന് നമ്മൾ കരിക്കുംമേട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ വഴി പോയാൽ തങ്കമണിയിലേക്ക് പോകാം. നേരെ ഇതുവഴി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കരിക്കുംമേട് ക്ഷേത്രം, അവിടെ ഒരു SNDP അമ്പലമുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മനോഹരമായ ഒരു സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് കരിക്കുംമേട്. കരിക്കുംമേടിലേക്കുള്ള നമ്മളുടെ യാത്രയിലാണ് നമ്മൾ. ഇത് നല്ല ഒരു കാർഷിക മേഖലയാണ്, നല്ല ഗ്രാമപ്രദേശമാണ്. ഇവിടെ ഏലമൊക്കെ ഈ അടുത്ത കാലത്താണ് ഈ ഏലം കൃഷിയൊക്കെ ഈ പ്രദേശത്തേക്ക് ആരംഭിച്ചത്. ഇപ്പം ഏലക്കൃഷി ഇല്ലാത്ത ഒരു സ്ഥലവും ഇപ്പം ഹൈറേഞ്ചിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം ഇനി തൊടുവേലേക്കും കൂടെയൊക്കെ ഏലക്കൃഷി വരുമോന്നറിയത്തില്ല, അങ്ങനെ നാട്ടിൻപുറത്തേക്കും. കാരണം ഏലത്തിന് വില കയറിയ ഒരു സമയവും ഏലം കർഷകരെല്ലാവരും മറ്റ് കൃഷികളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഏലം വയ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ ഏലത്തിന് വില ഇടിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മൾ ഈ ഭാഗങ്ങളിലേക്കൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. ഇവിടെ മനോഹരമായ പ്രദേശങ്ങളാണെന്നാണ്. ഇവിടെയൊക്കെ ഈ നന്നങ്ങാടികൾ ധാരാളമായിട്ട് കണ്ടെടുത്തിട്ടുള്ള പ്രദേശങ്ങൾ കൂടിയാണ് ഈ കരിക്കുംമേട്, പ്രകാശ്, ഉദയഗിരി ഭാഗങ്ങളൊക്കെ. കാലാവസ്ഥയാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത. ഈ പ്രദേശത്തെ എല്ലാം അനുഗ്രഹിക്കുന്നത് ഈ സുഖശീതളമായ ഈ കാലാവസ്ഥ തന്നെയാണ്. കരിക്കുംമേട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനി അത് ഇവിടെ രണ്ട് ടവറുകളൊക്കെ, മൊബൈൽ ടവറുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ പല പ്രദേശങ്ങളിൽ നിൽക്കുമ്പോഴും ഈ ടവറുകൾ നമുക്ക് ദൂരെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇനി ഒരു ഇറക്കം ഇറങ്ങി അങ്ങ് തുടങ്ങുകയാണ്. ഇനി താഴ്വാരത്തേക്ക് ഇറങ്ങുകയാണ്, അഥവാ ഉപ്പുതോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. നമ്മുടെ PT തോമസിൻ്റെയൊക്കെ ജന്മനാടായ ഉപ്പുതോട് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പോകുന്ന വഴിയുടെ ഇടത് ഭാഗത്തായിട്ട് ഒരു ടൂറിസം കേന്ദ്രമുണ്ട്. വളർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസം കേന്ദ്രമാണ് പരുന്തും പാറ എന്ന് പറയുന്ന ഒരു ടൂറിസം കേന്ദ്രം. വനംവകുപ്പിൻ്റെ കീഴിലങ്ങാണ്ടാണ് ആ സ്ഥലം കിടക്കുന്നത്. ഒരു ട്രക്കിംഗ് ഏരിയയാണ്. പക്ഷേ ഇന്ന് നമുക്ക് ആ സ്ഥലം സന്ദർശിക്കാൻ നമ്മളുടെ ചാർട്ടിലില്ലാത്തതിനാൽ നമ്മൾ മറ്റൊരു എപ്പിസോഡിലാണ് നമ്മൾ ആ സ്ഥലം
ആ ഏരിയയിലെ ആ ഭാഗമായിട്ട് വരും പരുന്തുംപാറ. അവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര വ്യൂ ആണ്. അപ്പം അത് നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് സന്ദർശിക്കാം. ഇപ്പോൾ വിദൂരത്തായിട്ട് നമ്മൾ കുറേ മലവീടുകളൊക്കെ കാണുന്നുണ്ട്. ഇതാ കണ്ടോ, ദൂരേക്ക് ദൂരേക്ക് ഇത് കരിക്കിൻമേട്. നമ്മൾ ഈ ഇറക്കം അങ്ങ് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇടതുവശത്ത് കുറേ മലവീടുകളൊക്കെ കാണുന്നുണ്ട്. ആ മലവീടിൻ്റെ കാഴ്ച നമുക്ക് കണ്ട് നമുക്ക് തുടർയാത്ര നടത്താം. ഇത് കൃത്യമായിട്ട് ഇത് ഏതാണ് സ്ഥലം എന്ന് എനിക്കറിയത്തില്ല. പരുന്തുംപാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ട്രക്കിംഗ് പാത്ത് ഉണ്ട്. അതുവഴി ഈ മലയുടെയൊക്കെ മുകളിലൂടെ അങ്ങ് മല വരെയൊക്കെ ആളുകൾ സഞ്ചരിക്കാറുണ്ട്, പ്രധാനമായിട്ടും ടൂറിസ്റ്റുകൾ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള വനംവകുപ്പിൻ്റെ ഏരിയയാണ്. കുറച്ച് സ്ഥലങ്ങളൊക്കെ വനംവകുപ്പിൻ്റേതാണ്, ബാക്കി റവന്യൂ തരിശാണോ കിടക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഈ മല ചെന്ന് താഴെ മുട്ടുന്ന ഭാഗമാണ് ഈ ഉപ്പുതോടെന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ ഇപ്പം ഈ കരിക്കിൻമേടിൻ്റെ ചില പ്രാന്തപ്രദേശങ്ങളാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങും തോറും തണുപ്പ് കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് താഴോട്ട് തന്നെ പോവാം. അമ്പലമേട് നിന്ന് ആരംഭിച്ച നമ്മളുടെ ഇന്നത്തെ ഈ യാത്ര ഇപ്പോൾ ഉപ്പുതോട് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി ഇരിക്കുകയാണ്. നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന പി ടി തോമസ് ജനിച്ച് വളർന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന ഗ്രാമം. മനോഹരമായ ഒരു യാത്രയായിരുന്നു നമ്മളുടെ ഇന്നത്തേത്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മനോഹര സ്ഥലവുമായി വീണ്ടും എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി.